അതുകൊണ്ട് നമുക്ക് നമ്മളോട് ഒരാത്മവിചാരണയുടെ ദിവസമാണ് ഈ രാത്രി. അള്ളാഹുവിന്റെ സക്കീനത്ത് നമുക്ക് ഇറങ്ങുമ്പോ അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ പരാജിതരിൽ പരാജിതരാണോ എന്ന പേടിയിലും, അള്ളാഹുവിന്റെ റഹ്മത്ത് നമുക്ക് ലഭിക്കണം എന്ന പ്രതീക്ഷയിലും, റജാഇന്റെയും ഖൗഫിന്റെയും ഇടയിൽ നമുക്ക് ഈ രാത്രി ചെലവഴിക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫ് ശഹർ تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر. ഈ പരിശുദ്ധമായ രാവിലാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ലൗഹുൽ മഹ്ഫൂളിൽ നിന്ന് സമാഉ ദുനിയയിലെ ഒന്നാം ആകാശത്തെ ബൈത്തുൽ ഇസ്സ എന്ന പള്ളിയിലേക്ക് വിശുദ്ധമായ ഖുർആനിനെ മുഴുവനായിട്ട് ഇറക്കിയത്. അവിടെ നിന്ന് ഭൂമിയിലേക്ക് അല്ലാഹു മുനജ്ജമൻ അല്പാൽപമായി ഇറക്കിയത് അതിന്റെ ആരംഭം കുറിച്ചത് റമദാൻ 24-ന്. റമദാനിലെ ഒരു ലൈലത്തുൽ ഖദറിലായിരുന്നു ഖുർആൻ മുഴുവനായും ഏഴാകാശങ്ങൾക്കപ്പുറത്ത് നിന്ന് ബൈത്തുൽ ഇസ്സയിലേക്ക് എത്തുന്നത്. അതിനെ സംബന്ധിച്ചാണ് ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ. നബിയേ, ഈ രാവിന്റെ മഹത്വം എത്രയാണെന്ന് നിങ്ങറിഞ്ഞോ? ഇതായിരം മാസങ്ങളെക്കാൾ പുണ്യമായ ഒരു രാത്രിയാണ്. കേവലം 10 മണിക്കൂർ സമയം, 84 കൊല്ലങ്ങളുടെ ഇബാദത്താണ് അല്ലാഹു ഈ ഒരു രാത്രിയിൽ ഇബാദത്ത് ചെയ്യുന്നവർക്ക് കൊടുക്കാൻ പോകുന്നത്. ആയുസ്സിലേക്ക് 84 ആണ്ടുകളാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. അല്ലാഹുവേ, ഈ രാത്രിയിൽ ഞങ്ങൾക്ക് പാപമോചനം നൽകണേ. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ നിങ്ങളോട് ചോദിച്ചുവല്ലോ, നബിയെ, ഏതാണ് ലൈലത്തുൽ ഖദർ എന്നറിയാൻ എനിക്ക് സാധ്യമായാൽ ഞാൻ എന്താണ് നബിയെ അല്ലാഹുവിനോട് ചോദിക്കേണ്ടത്? ഖാല ഹബീബായി, തങ്ങൾ പറഞ്ഞു കൊടുത്തല്ലോ. ഖൂലീ, ആയിഷ നിങ്ങൾ പറഞ്ഞേക്കേണമേ. അല്ലാഹുമ്മ ഇന്നക അഫൂവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ, നീ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നവനാണല്ലോ റബ്ബേ, പാപങ്ങൾ പുറത്തു കൊടുക്കുന്നത് നിനക്ക് എത്രമേൽ ഇഷ്ടമാണല്ലോ. അതുകൊണ്ട് എനിക്ക് മാപ്പ് തരണേ എന്ന് ആയിഷ നിങ്ങൾ അല്ലാഹുവിനോട് ചോദിച്ചോളൂ എന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഒരുമിച്ച് ഈ ദിക്റുന്ന് 3 പ്രാവശ്യം ചൊല്ലണം. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. اللهم انك عفو تحب العفو فاعف عني. മഹാനായ ഹദീസ് പണ്ഡിതൻ ആത്മജ്ഞാനങ്ങളുടെ ആഴങ്ങളറിഞ്ഞ മഹാനായ പ്രതിഭയായ പണ്ഡിതൻ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു തആല അൻഹു വറഹിമഹുല്ലാഹു തആല പറയുമായിരുന്നു, റഹിമല്ലാഹു അബദൻ ഖാല ലിനഫ്സിഹി നഫീസ. നമുക്ക് വേണ്ട വിഷമങ്ങൾ ഉണ്ടാവരുത് എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആഗ്രഹിക്കുന്ന നമ്മുടെ ശരീരത്തോട് നമ്മളെങ്ങാനും പറയാൻ ഒരു സന്ദർഭം കണ്ടെത്തിയാൽ, അലസ്ത സ്വാഹിബത കഥാ, ശരീരമേ നീയല്ലയോ ഇങ്ങനെ തെറ്റുകളൊക്കെ ചെയ്തത്? അലസ്ത സ്വാഹിബ് അലസ്തി സ്വാഹിബത കഥാ, നീയല്ലയോ ഇന്നാലിന്റെ തെറ്റുകളൊക്കെ ചെയ്തത് എന്ന് സ്വന്തം ശരീരത്തോട് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ, ആ നഫ്സിന ശരീരത്തെ നമ്മൾ ആക്ഷേപിക്കുകയും ثم ذمها ثم خطمها ثم ألزمها كتاب الله فكان لها قائدا. ഈ രാവ് ഇനിയൊരിക്കൽ തിരിച്ചു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുമോ? ഇനി ഒരിക്കലൂടെ ഒരു റമദാനിലേക്കുള്ള ആയുസ് അല്ലാഹു നമുക്ക് നൽകുമോ ആർക്കറിയാം? അതുകൊണ്ട് ശരീരമേ നീ ഇന്നാലിന്ന തെറ്റുകൾ ചെയ്ത ശരീരമല്ലേ? തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അല്ലാഹുവിന്റെ അദാബിന് നീ വിധേയമാവേണ്ടതുണ്ട്. അല്ലാഹു പുറത്തു തന്നില്ലെങ്കിൽ ആ ശരീരത്തോട് ചെയ്തു പോയ തെറ്റുകൾ ഓർമ്മിപ്പിച്ചു കൊടുക്കുകയും ആ ശരീരത്തിന് മൂക്കുകയർ കൊടുക്കുകയും അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനും ഹബീബായ നബി തങ്ങളുടെ ജീവിതചര്യയും ദീനിന്റെ നന്മകളും സ്വന്തം ശരീരത്തിന് മൂക്കുകയറായി കൊടുക്കുകയും ചെയ്യാൻ കഴിയുന്ന ആളുകൾക്ക് റഹിമല്ലാഹു അബ്ദാ,
അത്തരക്കാർക്ക് അല്ലാഹുവിന്റെ റഹ്മത്തുണ്ടാകട്ടെ എന്ന് മഹാനായ മാലിക് ഇബ്നു ദീനാർ റഹ്മത്തുള്ളാഹി അലൈഹി. നമുക്കൊരു ആത്മവിമർശനമാവാം ഈ രാത്രിയിൽ. മൈമൂന ഇബ്നു മിഹ്റാൻ എന്ന പ്രഗത്ഭനായ നമ്മുടെ മുൻഗാമികളിൽപ്പെട്ട പണ്ഡിതൻ റഹിമഹുല്ലാ മഹാനവറൽ പറയുമായിരുന്നു, അത്തഖിയു അഷദ്ദു മുഹാസബത്തൻ ലിനഫ്സിഹി മിൻ ശരീകിൻ ശഹീഹിൻ. പിശുക്കനായ ഒരു പാർട്ണറുടെ കൂടെ ഒരു ബിസിനസ് ആരംഭിച്ചാൽ പിശുക്കനായ ഒരു പാർട്ണർ, പിശുക്കന്മാർ ഓരോ 5 പൈസയുടെയും കണക്ക് ചോദിച്ച് അതിന്റെ ബില്ലെവിടെ, ആകാശ് എവിടെ പോയി, ഇതെവിടെ പോയി എന്ന് സ്വന്തം പാർട്ണറോട് പിശുക്കുന്ന ഒരു പാർട്ണർ ചോദ്യം ചെയ്യുന്ന പോലെ മുഅ്മിനീങ്ങളായ ആളുകൾ, അല്ലാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾ സ്വന്തം ശരീരത്തോട് അതിലേറെ ഗൗരവത്തിൽ വിചാരണ ചെയ്യേണ്ടവരാണെന്ന് മഹാനായ മൈമൂന ഇബ്നു മിഹ്റാൻ റളിയല്ലാഹു അൻഹു. വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഓതപ്പെടുന്ന രാവാണിത്. അല്ലാഹുവിന്റെ മലാഖമാർ ആകാശ ലോകത്ത് നിന്ന് സഫ് സഫായി ഇറങ്ങി വന്ന് അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, തനസ്സലുൽ മലായിക വർറൂഹു ഫീഹാ ബിഇസ്നി റബ്ബിഹിം. അല്ലാഹുവേ, ഭൂമിയിലെ സത്യവിശ്വാസികൾ ഉറക്കമിളച്ച് അവർക്ക് ക്ഷീണമുണ്ട്, നോമ്പിന്റെ ക്ഷീണമുണ്ട്, പകലന്തിയോളം ജോലിയെടുത്തവരാണ്, എന്നാലും നിന്റെ വിശുദ്ധ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചുകൊണ്ട് അവർ ഉറക്കമിളച്ച് അവർ ഇബാദത്തിലാണ്, അവർ നന്മ പഠിക്കുകയാണ്. പടച്ച റബ്ബേ, ആ സത്യവിശ്വാസികളുടെ അരികത്തേക്ക് ഞങ്ങളൊന്ന് പൊയ്ക്കോട്ടെ എന്ന് മലക്കുകൾ ചോദിക്കുമ്പോൾ അല്ലാഹു സമ്മതം കൊടുക്കുന്നു എന്നാണ് ഈ ആയത്തിന്റെ അർത്ഥം. ബിഇദ്നി റബ്ബിഹിം, അല്ലാഹു നൽകുന്ന സമ്മതത്തോടുകൂടെ മലാഖമാർ ആകാശ ലോകത്ത് നിന്ന് ഇറങ്ങി വരുന്ന രവാണിത്. സമ്മതം, സമ്മതം അല്ലാഹു കൊടുക്കുകയാണ്. അതിനർത്ഥം മലക്കുകളായിട്ട് മലക്കുകൾ അല്ലാഹുവിനോട് ചോദിച്ചതാണ്, ഞങ്ങൾ പോകട്ടെയോ, ഞങ്ങൾ പോകട്ടെയോ എന്ന് മലക്കുകൾ ചോദിക്കുമ്പോഴേ അല്ലാഹു കൊടുക്കുന്ന മറുപടിയാണ് മലക്കുകളെ പൊയ്ക്കോളൂ. അതാണ് തനസ്സലുൽ മലായികത്തു വർറൂഹു ഫീഹാ. അക്കൂട്ടത്തിലുണ്ട് മലാഖമാരുടെ നേതാവ് മഹാനായ സയ്യിദുൽ മലായിക ജിബ്രീലു അലൈഹിസ്സലാം. ആ രാത്രി മുഴുവനും സമാധാനമാണ്. സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ലൈലത്തുൽ ഖദർ 27-ാം രാവിലാണെന്ന് ഖണ്ഡിതമായ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. തെളിവ് പറഞ്ഞത് ഇന്ന അൻസൽനാഹു എന്ന സൂറയിലെ 30 വാക്കുകളാണ്. ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദർ ഖൈറുൻ മിൻ അൽഫി ഷഹർ തനസ്സലു അൽമലായികത്തു വർറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംറി. 20-ായി സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. 30 വാക്കുകളാണ്. ആ രാത്രി സമാധാനമാണ് എന്ന് പറഞ്ഞ ഹിയ, ആ രാത്രി എന്നത് 27-ാമത്തെ വാക്കാണ്. അങ്ങനെ വരികയാണെങ്കിൽ സുബ്ഹാനല്ലാഹ്, റമദാൻ 27-ാം രാവ് 30 ദിവസങ്ങളിലെ 27, 30 വാക്കുകളിലെ 27-ാമത്തെ വാക്കാണ് ഹിയ. അതുകൊണ്ട് ലൈലത്തുൽ ഖദറിന്റെ സാധ്യത ഏറ്റവും കൂടുതൽ 27-ാം രാവിനാണെന്ന് മഹാനായ റയീസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. അതോടൊപ്പം ലൈലത്തുൽ ഖദർ അല്ലാഹു ഈ സൂറയിൽ 3 തവണയാണ് ആവർത്തിച്ചത്. ലൈലത്തുൽ ഖദറിൽ 9 അക്ഷരങ്ങളാണ്. ലൈലത്തുൽ ഖദർ 9 അക്ഷരങ്ങളാണ്. ലൈലത്ത് 4, ലൈലത്തുൽ ഖദർ 9 അക്ഷരങ്ങളാണ്. ലൈലത്തുൽ ഖദർ എന്ന വാക്ക് അല്ലാഹു ആരംഭിച്ചത് 3 തവണയാണ്. അപ്പോ 3 × 9 = 27 ആണ്. അങ്ങനെയും ഇത് 27-ന്റെ സാധ്യത ഏറെയാണ്. അതുകൊണ്ട് അല്ലാഹു അവന്റെ മഹലായ ഫതലുകൊണ്ട് ഈ പുണ്യമായ രാവ് ലൈലത്തുൽ ഖദറായി നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ, നീ ഞങ്ങൾക്കും ലോക മുസ്ലിമീങ്ങൾക്കും വിശ്വാസി ജനങ്ങൾക്ക് ജീവിച്ചിരിക്കുന്നവർക്ക് മരിച്ചുപോയവർക്ക് നരകമോചനം അല്ലാഹു ഞങ്ങൾക്ക്, മാതാപിതാക്കൾ ഉസ്താദുമാർ പഠിക്കാൻ സഹായിച്ചവർ ദാർൽഹുദ വെളിപ്പാട് അകലെയാണ്, നമ്മുടെ സ്ഥാപനങ്ങൾ മദ്രസകൾ നമ്മുടെ പള്ളി മഹല്ലുകൾ ഇതിനൊക്കെ പ്രവർത്തിച്ചു പോയ ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയവരുമായ ആളുകൾ, അല്ലാഹു ഞങ്ങളെല്ലാവർക്കും നീ നരകമോചനം നൽകണേ തമ്പുരാനേ.